രാഹുൽ ഗാന്ധിയെ ഇനിയെങ്കിലും നിങ്ങൾ പിടിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുവോ പ്രസിഡന്റ്? അതാ പിന്നെ കളിപ്പിക്കൂ. ഞങ്ങൾ ആ കൊച്ചനെ ആക്കാത്തതാന്നു. ആ കൊച്ചനാകാത്തതല്ലയോ മനുഷ്യ പ്രശ്നം? വീട്ടുകാരും നാട്ടുകാരും പാർട്ടിക്കാരും എല്ലാം പറഞ്ഞിട്ടും ആ കൊച്ചനുസരിക്കാതെ വന്നാ പിന്നെ എന്നാന്ന് ചെയ്യുന്നേ? നിങ്ങൾ എങ്ങനെയാന്നിപ്പോ ഈ രാഹുൽ ഗാന്ധിനെ ഇനി പ്രസിഡന്റ് ആക്കലി? ഒരു ഫാമിലിക്ക് ഒരു സീറ്റ് തന്നെ നിങ്ങളെ ചിന്ത ശിബിരത്തിൽ ഇപ്പൊ എടുത്ത ഡിസിഷൻ. അപ്പൊ ഈ രാഹുലെ മൂപ്പരെ പിടിച്ച് ചേർന്നിരുത്തിയാലേ ഇപ്പൊ ഇരിക്കുന്ന സോണിയാ ഗാന്ധി ഔട്ടാവൂലേ? അതാണ് ഞാനും ചോദിക്കുന്നത്. ഔട്ടാകുന്നത് സോണിയ മാത്രമല്ലല്ലോ. ഒരു കുടുംബത്തൊരു ടിക്കറ്റ്, ഒരാൾക്ക് ഒരു പദവി എന്ന് വരുമ്പോ അമ്മയ്ക്കൊപ്പം മകൾ പ്രിയങ്കയും ഔട്ടാകില്ലേ? നിങ്ങൾ ഏത് കോത്താഴത്തുകാരനാ മനുഷ്യ. രാഹുലിനെ വാഴിച്ചാൽ ആ സെക്കൻഡറി സോണിയാജി ഒഴിയത്തില്ലയോ? പിന്നെ ആ രാഹുലിനെ പോലെയാന്നു. പ്രിയങ്ക ഗാന്ധിയുടെ റേഷൻ കാർഡ് ആ വാദ്ര കുടുംബത്തിലല്ലയോ? അപ്പൊ ആ ടിക്കറ്റ് ആ കുടുംബത്തിലല്ലേ പോകത്തുള്ളൂ. ഇനിയിപ്പോ റേഷൻ കാർഡ് ഒന്നാണെച്ചാലും പ്രശ്നമില്ലല്ലോ. കുറഞ്ഞതൊരു 5 വർഷമെങ്കിലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ കുടുംബത്തിണ്ട് ചാലേ. രണ്ടാമതൊരു ടിക്കറ്റ് കൂടി പരിഗണിക്കാമെന്ന് ചിന്തൻ ശിബിരത്തിൽ ഇപ്പൊ തിരുത്തുവന്നല്ലോ. പിന്നെന്താ പ്രശ്നം? ഈടത്തെ പ്രോബ്ലം അത് മാത്രല്ല. ഈ ഒരു തീരുമാനത്തോടെ ഗാന്ധി ഫാമിലി രക്ഷപ്പെട്ടെങ്കിലും പാർട്ടിയിലെ മറ്റു ഫാമിലി മെമ്പേഴ്സ് എല്ലാം ട്രബിൾ അല്ലേന്ന്. റിട്ടയർമെന്റിന്റെ ഏജ് ബാറ് 65 വെച്ചാലേ ഇപ്പോ ഉള്ള ടോപ്പ് ലീഡേഴ്സ് എല്ലാം ഔട്ടാവൂലേ? നിങ്ങൾ ഈ പറയുന്ന നിർദ്ദേശം തന്നെ അവർ ഔട്ടാക്കിയില്ലേ മിത്രമേ? അതിനോടൊപ്പം പാർട്ടി ഭാരവാഹിത്വത്തിൽ 50% മാത്രം 50 വയസ്സിൽ താഴെയുള്ളവർക്ക് നീക്കിവെക്കുമെന്നായതോടെ നിലവിലെ വൃദ്ധ നേതൃത്വത്തിന് ഒരു കേടും അങ്ങോട്ട് സംഭവിക്കില്ല എന്നുമായല്ലോ. ഇതെന്തൊരു പരിപാടികളപ്പ യുവത്വങ്ങൾ ഈ കാണിച്ചത്? ഇതെല്ലാം ഇങ്ങനെ പഴയതുപോലെ തുടരാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ചിന്തന ശിബിരങ്ങൾ നടത്തിയത്? ചുമ്മാ മിണ്ടായിരുന്നൂടി. അതെന്തിനാണ് അവർ മിണ്ടാതിരിക്കുന്നേ? കോവിഡിന് ശേഷം ഈ വയസ്സൻ നേതൃത്വം ഇതുവരെ തമ്മിൽ കണ്ടിട്ടില്ല എന്നറിയില്ലേ? അപ്പൊ എല്ലാവർക്കും കൂടി ഇരുന്ന് കൊതിയും നുണയും പറയാൻ ഒരു ശിബിരം, അതാണ് ഇപ്പൊ ഉദയ്പൂരിൽ നടന്നത്. അങ്ങനെയാണ് വെച്ചാ ഓക്കെ. അല്ലാതെ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താനാണ് വെച്ചാലേ പാർട്ടിയെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ കസേരയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഈ ചിന്തകളെ മുഴുവൻ അങ്ങോട്ട് ഒഴിവാക്കുക തന്നെ വേണം. അതിനോടൊപ്പം കോൺഗ്രസ് എന്നാൽ ഗാന്ധി കുടുംബം എന്നുള്ള കോൺഗ്രസുകാരുടെ ചിന്തയും മാറണം. ചങ്കലം പിന്നെയും തെങ്ങുമ്പേ തന്നെ.